കോൺഗ്രസിൽ സംഘടനാ തെരഞ്ഞെടുപ്പ് തുടങ്ങിയില്ല, പ്രഖ്യാപനം വന്നതേ ഉള്ളൂ. അപ്പോഴേക്കും തുടങ്ങി അടിയും പടലപ്പണക്കവും. കെ സുധാകരൻ തന്നെയാണ് ആദ്യം വെടി പൊട്ടിച്ചത്. കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുമെന്നാണ് സുധാകരൻ കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചത്. എന്നാൽ മത്സരിക്കുമെന്ന കാര്യം, അതായത് കെ സുധാകരന്റെ പ്രഖ്യാപനം, ആരുമായും ആലോചിച്ചിട്ടല്ലെന്നാണ് രമേശ് ചെന്നിത്തല തുറന്നടിച്ചത്. ജനപിന്തുണയുള്ള നേതാക്കൾക്ക് ആർക്കു വേണേലും കടന്നു വരാനുള്ള അവസരമാണ് ഈ സംഘടനാ തെരഞ്ഞെടുപ്പെന്നാണ് മാധ്യമങ്ങളോട് രമേശ് ചെന്നിത്തല പറഞ്ഞത്. നിലവിലെ സംസ്ഥാന നേതൃത്വത്തെ കുത്തി നോവിക്കാനും രമേശ് ചെന്നിത്തല ശ്രമിച്ചു. കോൺഗ്രസ് പ്രവർത്തകരെല്ലാം സംഘടനാ തെരഞ്ഞെടുപ്പിന് ഒരുങ്ങണം. തെരഞ്ഞെടുപ്പിലൂടെ രാഹുൽ ഗാന്ധി കോൺഗ്രസ് പ്രസിഡന്റാകണമെന്നാണ് തൻ്റെ ആഗ്രഹം. വഴിതെറ്റിപ്പോയ ആട്ടിൻകുട്ടി മടങ്ങി വരുന്നത് പോലെയാണ് പാർട്ടിക്കുള്ളിലേക്കുള്ള ചെറിയാമ്പലിപ്പിൻ്റെ മടക്കമെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. അതേസമയം കോൺഗ്രസ് സംഘടനാ തെരഞ്ഞെടുപ്പിൽ AI ഗ്രൂപ്പുകൾ ഒരുമിച്ച് കളത്തിലിറങ്ങും. ഇപ്പോഴേ നിലവിലുള്ള സംസ്ഥാന നേതൃത്വത്തിനെതിരെ കരുനീക്കങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. നേതൃത്വത്തോട് ഇടഞ്ഞു നിൽക്കുന്ന VM സുധീരൻ ഉൾപ്പെടെയുള്ളവരുടെ, മുല്ലപ്പള്ളി ഉൾപ്പെടെയുള്ളവരുടെ പിന്തുണ അനുകൂലമാക്കിയെടുക്കാനുള്ള ശ്രമമാണ് AI ഗ്രൂപ്പുകൾ ഇപ്പം നടത്തുന്നത്. അവശേഷിക്കുന്ന പുനഃസംഘടന വേണോ എന്ന് ഹൈക്കമാൻഡ് തീരുമാനിക്കട്ടെ എന്നാണ് ഈ മുതിർന്ന ഗ്രൂപ്പ് നേതാക്കൾ, ചെന്നിത്തല ഉൾപ്പെടെയുള്ള ആളുകൾ പറയുന്നത്. കേരളത്തിലെ എല്ലാ നേതാക്കളും ഏതെങ്കിലും ഗ്രൂപ്പിൻ്റെ ഭാഗമായിരുന്നു. അത് യാഥാർത്ഥ്യമാണ്. പദവികൾ ലഭിക്കുമ്പോൾ ഗ്രൂപ്പില്ലെന്ന് പറയുന്നതിൽ കാര്യമില്ല. VM സുധീരനും മുല്ലപ്പള്ളി രാമചന്ദ്രനും മുതിർന്ന നേതാക്കളാണ്. അവർ പറയുന്ന കാര്യങ്ങൾ മുഖവിലക്കെടുക്കണം. AI ഗ്രൂപ്പുകൾ ഒരുമിച്ച് നിന്നാൽ സുധാകരൻ, സതീശൻ, വേണുഗോപാൽ, അച്യുതണ്ട് നിഷ്പ്രഭമാകും. ഒരു സംശയമില്ല. പുതിയ നേതൃത്വത്തിൻ്റെ കൂടെ ആരാണുള്ളത്, എങ്ങനെയൊക്കെ തട്ടിക്കിഴിച്ചാലും മുൻതൂക്കം AI ഗ്രൂപ്പുകൾ ഒരുമിച്ച് നിന്നാൽ അവർക്കാണ്. രമേശ് ചെന്നിത്തല ഇരു ഗ്രൂപ്പുകളുടെയും സംയുക്ത സ്ഥാനാർത്ഥിയാകാനാണ് സാധ്യത. അങ്ങനെ വരുമ്പോൾ സുധാകരൻ ഒരുപക്ഷേ മത്സര രംഗത്തു നിന്ന് തന്നെ മാറി നിന്നേക്കും.